ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാരേജ് ഷോപ്പ്. ഇത് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോണിൽ നിന്നും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനെ എങ്ങനെ നിയന്ത്രിക്കാം, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതായത് നമ്മൾക്കൊരു ബാങ്കിൽ, നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ പൈസ മറ്റു ഉള്ള അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പിന്നെ നമ്മൾ ആ പൈസ ഉപയോഗിച്ച് നമ്മുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ മൊബൈലിൽ റീചാർജ് ചെയ്ത് കൊടുക്കാനും പിന്നെ നമ്മുടെ വീട്ടിലെ ടെലിഫോൺ ബില്ലോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലോ അതല്ലെങ്കിൽ DTH ബില്ലോ എങ്ങനെ പേ ചെയ്യാം എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. അതിനായി നിങ്ങൾക്ക് വേണ്ടത് ഒരു അക്കൗണ്ടും പിന്നെ ഇൻ്റർനെറ്റ് ബാങ്കിങ് സൗകര്യവുമാണ്. ഇത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് ബാങ്കിലാണോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിൻ്റെ തന്നെ അപ്ലിക്കേഷൻ, മൊബൈൽ അപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഉദാഹരണമായി ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് എനിക്കുള്ളത് SBIയുടെ ഒരു NRI അക്കൗണ്ടാണ്. കാരണം ഞാൻ വിദേശത്താണുള്ളത്. അപ്പോൾ വിദേശത്തിരുന്നു കൊണ്ട് നമുക്കിത് ചെയ്യാം. നാട്ടിലേക്ക്, നാട്ടിലെ പണം കൂട്ടുകാരുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ വീട്ടിലെ വീട്ടുകാരുടെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാം. അതായത് വിദേശത്തിരുന്നു കൊണ്ട് നമുക്ക് നാട്ടിലെയോ വീട്ടിലെയോ നമ്മുടെ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ വീട്ടുകാരുടെയോ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാൻ പറ്റും. അതായത് വീട്ടിലത്തെ കറണ്ടിൻ്റെ ബില്ലും DTH ബില്ലെല്ലാം പേ ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ നോക്കാം, ഞാൻ എൻ്റെ അടുത്തുള്ള എനിക്ക് അക്കൗണ്ട് ഉള്ളത് SBIയിലാണ്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് SBIയുടെ അപ്ലിക്കേഷനായ SBI Anywhere എന്ന് പറയുന്ന അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. SBI Anywhere പേഴ്സണൽ ആണ്. SBI Anywhere പേഴ്സണൽ അക്കൗണ്ട് അത് ചെയ്യാം. ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇതിൻ്റെ പാസ്വേഡ് യൂസർ നെയിമും വേണം. അത് നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി നിങ്ങളുടെ എവിടെയാണോ അക്കൗണ്ട് ഉള്ളത് ആ അക്കൗണ്ടിലുള്ള ബാങ്കിലേക്ക് ഒരു ഇമെയിൽ അയച്ചാൽ മതി. അവരൊരു യൂസർ നെയിമും പാസ്വേഡും അയച്ചു തരും. ഈ ഇത് ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇഷ്ടപ്പെട്ട യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ചെയ്തതാണ്. അപ്പോൾ പിൻ നമ്പർ കൊടുത്താൽ ഇതേ ഒരു ഇൻ്റർഫേസാണ് വരിക. ഇതിലായാലും തന്നെ നമുക്ക് മൈ അക്കൗണ്ടിൽ നമുക്ക് നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. കാരണം നമുക്ക് മിനി സ്റ്റേറ്റ്മെൻ്റ് ഇതിൽ കിട്ടും. അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ള കറണ്ട് ബാലൻസ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമതിലാണെന്ന ഫണ്ട് ട്രാൻസ്ഫർ വഴി നമ്മുടെ സ്വന്തം ബാങ്കിൽ നിന്ന് സെയിം ബാങ്കിലേക്കോ അല്ലെ മറ്റു ബാങ്കിലേക്കോ നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് SBIയിലാണെങ്കിൽ SBI to SBI നിങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ SBI to Baroda ബാങ്കിലാണെങ്കിൽ മറ്റൊരാളുടെ ബാങ്കാണെങ്കിൽ മറ്റൊരാളുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പൈസ മറ്റു അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ടോപ്പ് റീചാർജ്, ഇതിലാണ് നമ്മുടെ ഫോൺ നമ്പർ നമ്മുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കോ നമുക്ക് ഫോൺ റീചാർജ് നമുക്ക് വിദേശത്താണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫസ്റ്റിൻ്റെ മൊബൈൽ റീചാർജാണ്. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക, ശേഷം മൊബൈൽ നമ്പർ അടിക്കുക, ശേഷം റീചാർജ് എമൗണ്ട് അടിച്ച് എത്ര അടച്ചിട്ട് എന്താ ചെയ്യാം സബ്മിറ്റ് ചെയ്താൽ മതി. സർവീസ് പ്രൊവൈഡർ എല്ലാ സർവീസ് പ്രൊവൈഡർ പേര് നിങ്ങളുടെ കാണിക്കും. ഇങ്ങനെയാണ് മൊബൈൽ റീചാർജ് ചെയ്യുക. അങ്ങനെ DTH റീചാർജ് ചെയ്യാൻ പറ്റും. ഇതേപോലെ എല്ലാ ബിൽ പേയ്മെൻറ്റിലാണ്, ഇലക്ട്രിസിറ്റി ബില്ല് ഉള്ള എല്ലാ ബില്ലും നമുക്കിത് ചെയ്യാൻ പറ്റും. ബിൽ പേ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ, ബാങ്ക് അക്കൗണ്ട് സമ്മറിയിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഇതേപോലെ മിനി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് ഫണ്ട് ട്രാൻസ്ഫർ വഴി സെൽഫ് അക്കൗണ്ട് അതർ SBI ബാങ്ക് അക്കൗണ്ടിൽ, അതായത് SBI തന്നെയുള്ള വേറെ അക്കൗണ്ടിലേക്കാണെങ്കിൽ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതർ ബാങ്കാണെങ്കിൽ അതായത് SBI ബാങ്കും നമ്മുടെ SBI ബാങ്കും മറ്റുള്ളത് വേറെ ബറോഡ ബാങ്കോ ICICI ബാങ്കാണെങ്കിൽ അതെങ്ങനെ അവർക്കും നമുക്കത് ചെയ്യാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ. 10 മിനിറ്റ് 20 മിനിറ്റ് എടുക്കും. ഒരുവിധം എല്ലാ ബാങ്കിലേക്കും മാക്സിമം 10 മിനിറ്റാണ് എടുക്കുന്നത് ഇത് കാണുന്നത്. സെയിം ബാങ്കിലേക്കാണെങ്കിൽ വെറും 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മറ്റു ബാങ്കിലാണെങ്കിൽ മാക്സിമം 50 മിനിറ്റ്. അത്രയും ഞാൻ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. പുതിയൊരു കാര്യം വന്നു വെച്ചിട്ടുണ്ട്, ക്വിക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു കാര്യം വന്നിട്ടുണ്ട്. ലാസ്റ്റ് സർവീസിൻ്റെ ലാസ്റ്റ് കാണാം. ഇതുവഴി നമുക്ക് പെട്ടെന്ന് തന്നെ QR കോഡ് യൂസ് ചെയ്ത് ആർക്കാണോ അയക്കുന്നത് അവരുടെ QR കോഡ് വാട്സപ്പ് വഴി സെൻഡ് ചെയ്താൽ നമുക്ക് അത് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് പൈസ അയച്ചു കൊടുക്കാൻ പറ്റും. ഇത് വളരെ ഈസി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള ഒരു പണമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു
കാര്യം ഒരു അപ്ലിക്കേഷനാണ് ബാങ്കിങ് അപ്ലിക്കേഷൻസ്. അപ്പോൾ നിങ്ങളുടെ ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിൻ്റെ ആപ്പ് മൊബൈൽ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയും പിന്നെ അത് ഒരു മെയിൽ വഴി, അതായത് നിങ്ങൾ എവിടെ ഏത് ബ്രാഞ്ചിലാണോ നിങ്ങൾ അക്കൗണ്ട് ഉള്ളത് ആ അക്കൗണ്ടിലെ ബാങ്ക് മാനേജർക്ക് വെറും ഒരു മെയിൽ അയച്ചിട്ട് അവർ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും, ഫസ്റ്റ് യൂസർ നെയിമും പാസ്വേഡും അവരാണ് അയച്ചു തരിക. അത് നമ്മൾ ലോഗിൻ ചെയ്ത ശേഷം നമുക്കിവിടെ മാറ്റാം. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നിങ്ങൾ വിദേശത്താണെങ്കിൽ പോലും നിങ്ങളുടെ അക്കൗണ്ട് നിയന്ത്രിക്കാനും സ്വദേശത്തുള്ള വ്യക്തികൾക്കും പിന്നെ സ്വന്തക്കാർക്കും പണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചെയ്യുക, നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യുക, യൂസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ ഒരു അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കാരണം